ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, ഡോക്ടർ അജയ് ഷഹനയുടെ കേസുമായി ബന്ധപ്പെട്ട് റുവൈസ് ഇപ്പോൾ കസ്റ്റഡിയിലാണ്. എപ്പോഴാണ് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്? എന്തൊക്കെ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്? ധന്യ, ഇന്നലെ രാത്രി തന്നെ, അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കേസന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥർക്ക് കർശനമായ നിർദ്ദേശം കൊടുത്തിരുന്നു. കേസുമായി ബന്ധപ്പെട്ട് മുഖം നോക്കാതെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആ പശ്ചാത്തലത്തിലാണ് വൈകാതെ തന്നെ സ്ത്രീധന പീഡന നിരോധന നിയമം ഉൾപ്പെടെ ചുമത്തിക്കൊണ്ട് കടുത്ത വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് നോൺ ബൈലബിൾ ഓഫൻസ്, മുൻകൂർ ജാമ്യം ലഭിക്കാത്ത വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് നിയമ നടപടികളിലേക്ക് പോലീസ് നീങ്ങിയത്. നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ അനുസരിച്ച് ഇന്നലെ രാത്രി തന്നെ ഡോക്ടർ റുഹൈസിനെ കൊല്ലം കരുനാഗപ്പള്ളിയിലെ വീട്ടിൽ നിന്നാണോ എവിടെ നിന്നാണോ എന്ന കൃത്യമായ വിവരങ്ങൾ അവർ ഇപ്പോഴും പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ ഇന്നലെ വൈകിട്ട് തന്നെ റുബൈസിനെ കസ്റ്റഡിയിലെടുത്തിരുന്നു എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. തുടർന്ന് ആദ്യഘട്ടത്തിലെ ചോദ്യം ചെയ്യലിന് ശേഷം മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുകയായിരുന്നു. അവിടെ ഇന്ന് ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ വിശദമായ ചോദ്യം ചെയ്യൽ നടക്കും. അതിനുശേഷമായിരിക്കും അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കുന്ന തുടർ നടപടികളിലേക്ക് നീങ്ങുക. എന്തായാലും റോയിസിന്റെ കുടുംബാംഗങ്ങളെ അടക്കം ചോദ്യം ചെയ്തേക്കാം. ഒരു പക്ഷേ അവർ കൂടി ഈ കേസിൽ പ്രതി ചേർക്കപ്പെടാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കാരണം ഈ പെൺകുട്ടിയുടെ അമ്മ ഷഹനയുടെ മാതാവും ഒപ്പം തന്നെ സഹോദരനും മറ്റ് കുടുംബാംഗങ്ങളും ഇന്നലെ മൊഴിയെടുക്കാനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഈ സ്ത്രീധനം ഉയർന്ന തുക ആവശ്യപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിലാണ് റുവൈസ് വിവാഹത്തിൽ നിന്ന് പിന്മാറിയത് എന്നതിനെക്കുറിച്ച് വ്യക്തമായ മൊഴി നൽകിയിട്ടുണ്ട്. ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഈ നിയമ നടപടികളുമായി റുവൈസിനും കുടുംബത്തിനുമെതിരെ മുമ്പോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അവിടെ എടുത്തു പറയേണ്ട ഒരു സാഹചര്യം, ഇത്തരത്തിൽ സ്ത്രീധനം ഉയർന്ന തുക ആവശ്യപ്പെട്ടു, പക്ഷേ തങ്ങളാലാവുന്നത് കൊടുക്കാമെന്ന് തങ്ങൾ ഉറപ്പ് നൽകിയിരുന്നു. പക്ഷേ എന്നിട്ടും വഴങ്ങിയില്ല റുവൈസ്, കാരണം കുടുംബാംഗങ്ങൾ സമ്മതിക്കുന്നില്ല എന്ന കാര്യമായിരുന്നു ന്യായമായി ഷഹനയോടക്കം പങ്കുവച്ചിരുന്നതെന്നാണ് മാതാവ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴിയെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ആ പശ്ചാത്തലത്തിൽ ഇങ്ങനെ വളരെ അടുത്തൊരു ബന്ധമുണ്ടായിരുന്നിട്ടും വളരെ അപ്രതീക്ഷിതമായി ഇങ്ങനെ വിവാഹത്തിൽ നിന്ന് പിന്മാറിയ ഒരു സാഹചര്യം ഉണ്ടായതോടെ സുഹൃത്തുക്കളും അധ്യാപകരും അടക്കം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് ലെ മുഴുവൻ വിദ്യാർത്ഥികളും അറിഞ്ഞിരുന്നതാണ് ഇവരുടെ വിവാഹം ഉറപ്പിച്ചിരുന്നു എന്ന കാര്യം. പിന്നീട് അത് മാറിപ്പോയതിൻ്റെ മാനസിക ആഘാതത്തിലാണ് മകൾ കടുത്ത മാനസിക സമ്മർദ്ദത്തിലും ഡിപ്രഷനിലും ആയതെന്നും അതേ തുടർന്നാണ് ആത്മഹത്യയിലേക്ക് നീങ്ങിയതെന്നുമുള്ള മൊഴിയാണ് കുടുംബാംഗങ്ങൾ പോലീസിന് നൽകിയിരിക്കുന്നത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ആ പശ്ചാത്തലത്തിലാണ് റോയിസിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്ന തുടർ നടപടികളിലേക്ക് പോലീസ് കടന്നിരിക്കുന്നത്. ഈ ചോദ്യം ചെയ്യൽ നടക്കുന്ന മുറയ്ക്ക് ലഭ്യമാകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ റോയിസിന്റെ കുടുംബാംഗങ്ങളെ അടക്കം വിശദമായി ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചന. എപ്പോഴായിരിക്കും ഇവരുടെ പ്രത്യേകിച്ച് ഷഹനയുടെ വീട്ടുകാരുടെ മൊഴി ഇതിൽ വളരെ നിർണായകമാണ്. ഏതൊക്കെ മാനസികാവസ്ഥകളിലൂടെ അവർ കടന്നുപോയി എന്നത് മനസ്സിലാക്കാൻ കൂടെ പ്രവർത്തിച്ച ജോലി ചെയ്തിരുന്ന ആളുകളുടെ മൊഴികൾ നിർണായകമാണ്. അത്തരത്തിലുള്ള മൊഴിയെടുക്കലുകൾ എപ്പോഴായിരിക്കും പ്രതിയായ ഡോക്ടറുമായി ബന്ധപ്പെട്ടുള്ള ആളുകളെ ചോദ്യം ചെയ്യാനുള്ള സാധ്യത കൂടിയുണ്ട്? ധന്യ, കഴിഞ്ഞ ദിവസം ഈ വനിതാ കമ്മീഷൻ അധ്യക്ഷ അടക്കം ബി സതീദേവി അടക്കം അവിടെ എത്തി കുടുംബങ്ങളിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അവരിപ്പോഴും ആ ഒരു ആഘാതത്തിൽ നിന്ന് മോചിതരായിട്ടില്ല, ട്രോമയിൽ നിന്ന് അവർ പുറത്തു കടന്നിട്ടില്ല. അതുകൊണ്ട് വിശദമായ മൊഴിയെടുക്കൽ ഇന്നലെ പോലീസിനെ സംബന്ധിച്ച് ശ്രമകരമായ ഒരു ദൗത്യമായി മാറുകയായിരുന്നു. എന്തായാലും അവർ നൽകുന്ന സൂചന അനുസരിച്ച് ആ കുടുംബം ഒന്ന് റിക്കവർ ആയതിന് ശേഷം കൃത്യമായി കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം അടുത്ത ബന്ധുക്കളിൽ നിന്ന്. അതായത് ഈ നിലവിൽ ഈ അടുത്ത ബന്ധുക്കളിൽ നടക്കമാണ് ഇന്നലെ വിവരങ്ങൾ ശേഖരിച്ചത്. കാരണം കുടുംബങ്ങളിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിൽ അവരുടെ ഒരു മാനസികാവസ്ഥ പോലീസിന് വലിയൊരു വെല്ലുവിളിയായി മാറിയിരുന്നു. പക്ഷേ അവർ ഓക്കെ ആയി വരുന്ന മുറയ്ക്ക് അത്തരത്തിലുള്ള നടപടിയിലേക്ക് കടക്കാമെന്ന തീരുമാനത്തിലാണ് പോലീസുള്ളത്. അതോടൊപ്പം തന്നെ ഇവരുടെ അടുത്ത ബന്ധുക്കളുടെയും ഒപ്പം തന്നെ ഇവരുടെ ഒപ്പം പഠിച്ചിരുന്ന സുഹൃത്തുക്കളുടെയും ഷഹനയുടെ ഒപ്പം പഠിച്ചിരുന്ന സുഹൃത്തുക്കളുടെയും റോയിസിനൊപ്പം പഠിച്ചിരുന്ന മറ്റ് വിദ്യാർത്ഥികളുടെയും അടക്കം മൊഴി ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിനെ രേഖപ്പെടുത്താനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ നടപടികളൊക്കെ വൈകാതെ തന്നെ ഉണ്ടാകും. അതോടൊപ്പം റുവൈസിൻ്റെ കുടുംബാംഗങ്ങളെ എപ്പോഴാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവർ കൂടി കസ്റ്റഡിയിലെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായാൽ നമുക്കറിയാം ഏറെ പ്രമാദമായ വിസ്മയ കേസിന് ശേഷം സ്ത്രീധന നിരോധന നിയമത്തിൻ്റെ പേരിൽ ഇത്തരത്തിലൊരു വലിയ വിവാദം ഉണ്ടാകുന്ന ആദ്യത്തെ കേസായി ഇത് മാറുമെന്നത് ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ഇതിൽ മറ്റൊരു കാര്യം, ഇപ്പോൾ സംഘടനാ പ്രവർത്തനങ്ങളിലൊക്കെ വലിയ പങ്കാളിത്തം ഉണ്ടായിരുന്ന ആൾ കൂടിയാണ് ഈ പെൺകുട്ടിയുടെ മരണത്തിന് കാരണക്കാരനായ ഡോക്ടർ. സംഘടനകളുടെ ഇതിലുള്ള സപ്പോർട്ട്, കേസുമായി ബന്ധപ്പെട്ട് അവർ കൊടുക്കുന്ന പിന്തുണ അത് എത്രത്തോളമാണ്? KGMOA, IMA പോലെയുള്ള സംഘടനകൾ, മന്ത്രി വീണ ജോർജ് ഇതിൽ നടപടിയിലേക്ക് കടക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്താണ് പറഞ്ഞത്? ദ
ധന്യ. അതായത് പി ജി അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു ഡോക്ടർ റുവൈസ്. നമുക്കറിയാം 6 മാസങ്ങൾക്ക് മുമ്പ് ഡോക്ടർ വന്ദനദാസിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ കോളേജിനെ ഇളക്കി മറിച്ചുകൊണ്ട് വലിയ തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ നടന്നിരുന്നു. ആ പ്രക്ഷോഭങ്ങൾ മുമ്പിൽ നിന്ന് നയിച്ചിരുന്ന ഡോക്ടർ റുവൈസാണ് ആ 6 മാസങ്ങൾക്കിപ്പുറം ഇത്തരത്തിലൊരു കേസിൽ പെടുന്നത് എന്നതാണ് ഏറ്റവും വലിയ വൈരുദ്ധ്യം. എന്തായാലും സംഘടനാ ഭാരവാഹിത്വത്തിൽ നിന്ന് ഇന്നലെ വൈകിട്ട് തന്നെ റുവൈസിനെ മാറ്റിക്കൊണ്ട് ഈ സംഘടനയുടെ ഭാരവാഹികൾ വാർത്താക്കുറിപ്പ് ഇറക്കിയിരുന്നു. അത് നമ്മൾ വാർത്തയാക്കുകയും ചെയ്തതാണ്. പക്ഷേ അത്തരത്തിലൊരു നടപടിയിലേക്ക് അവർ കടന്നത് കൃത്യമായി ഇത് അറസ്റ്റിലേക്ക് തന്നെയാണ് നീങ്ങുന്നത്. റോയ്സ് പിടിയിലാകും എന്ന വിവരങ്ങൾ ലഭ്യമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും IMA ഉൾപ്പെടെയുള്ള മറ്റ് ഡോക്ടേഴ്സിൻ്റെ അസോസിയേഷനുകളൊന്നും ഡോക്ടർമാരുമായി ബന്ധപ്പെട്ട KGMO IMA ഉൾപ്പെടെയുള്ള സംഘടനകളൊന്നും ഔദ്യോഗികമായ പ്രതികരണത്തിന് ഇതുവരെ തയ്യാറായിട്ടില്ല. ഒരുപക്ഷേ ഈ രണ്ടു പേരും പ്രതിസ്ഥാനത്ത് നിൽക്കുന്നയാളും ഇരയായയാളും ഡോക്ടർമാരായതുകൊണ്ട് ഒരുപക്ഷെ അത്തരത്തിൽ എടുത്തുചാടി ഒരു പ്രതികരണം വേണ്ട എന്നൊരു നിഗമനത്തിലായിരിക്കാം അവർ അങ്ങനെ ഒരു പ്രതികരണത്തിൻ്റെ ഈ ഘട്ടത്തിൽ തയ്യാറാകാതിരിക്കുന്നത്. പക്ഷേ അങ്ങനെ അങ്ങ് പിന്തിരിഞ്ഞ് മാറാൻ കഴിയില്ല. കാരണം സമൂഹത്തിന് മുമ്പിൽ വലിയ ചോദ്യചിഹ്നമായി മാറിയിരിക്കുന്ന ഒരു വിഷയമാണിത്. അതുകൊണ്ട് കൃത്യമായ പ്രതികരണങ്ങൾ IMA ഭാഗത്തു നടക്കും പൊതുസമൂഹം പ്രതീക്ഷിക്കുന്നുമുണ്ട്. എന്തായാലും വരും മണിക്കൂറുകളിൽ അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുക. എന്തായാലും മന്ത്രി വീണ ജോർജ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്ന പ്രതികരണം അല്പസമയം മുമ്പ് നമ്മൾ കേട്ടതുമാണ്. കൃത്യമായ നടപടികൾ ഉണ്ടാകും. സ്ത്രീധനം ചോദിക്കുന്നതും കൊടുക്കുന്നതും ഒരുപോലെ തന്നെ തെറ്റാണ്. അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. വിദ്യാസമ്പന്നരായ രണ്ട് പേർക്കിടയിലാണ് ഇങ്ങനെയൊരു കാര്യം ഉണ്ടായത് എന്നത് ഏറെ ദൗർഭാഗ്യകരമാണ് എന്നാണ് വീണ ജോർജ് പറഞ്ഞു വെക്കുന്നത്. സർക്കാരിൻ്റെ നിലപാടും അതുതന്നെയാണ്. വിസ്മയ കേസുമായി ബന്ധപ്പെട്ട് അന്ന് വലിയ തരത്തിൽ അത് വിവാദങ്ങൾക്കും ചർച്ചകൾക്കുമൊക്കെ വഴിവെച്ച പശ്ചാത്തലത്തിലായിരുന്നു. സ്ത്രീധന നിരോധന നിയമം അത് കർശനമായി നടപ്പിലാക്കുന്ന സാഹചര്യത്തിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കുകയും ചെയ്തത്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഉന്നത വിദ്യാഭ്യാസം നേടിയ രണ്ട് പ്രൊഫഷണൽ ഡോക്ടർമാർക്ക് ഇടയിൽ ഇത്തരത്തിലൊരു നടപടി ഉണ്ടാകുന്നതും ഒരാൾ ജീവനൊടുക്കുകയും ചെയ്തതെന്ന് പറയുമ്പോൾ അത് അത്ര പെട്ടെന്ന് ദഹിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് കടുത്ത നടപടികളുമായി മുമ്പോട്ട് പോകാൻ സർക്കാർ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്.